വലിയൊരു ദുരന്തമുഖത്താണ് കേരളം. കേരളത്തെ സങ്കടക്കടലാക്കിയ ഒരു ദുരന്തം അത് ഇന്നലെ രാത്രിയിൽ സംഭവിച്ചു. 22 മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു. താനൂർ ഒട്ടുംപുറം തൂവൽ തീരത്താണ് വിനോദയാത്രാ ബോട്ട് മറിഞ്ഞ് 22 പേർ മരിച്ചത്. മരിച്ചവരിൽ 7 കുട്ടികളും എന്നുള്ളതാണ് സങ്കടകരമായ വാർത്ത. പരിക്കേറ്റ 9 പേർ ചികിത്സയിലാണ് എന്നുള്ളതാണ്. ഇതിൽ 4 പേരുടെ അവസ്ഥ ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ മരിച്ചവരുടെ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. പരപ്പനങ്ങാടി താനൂർ നഗരസഭാ അതിർത്തിയിലെ പൂരപ്പുഴയിൽ ഒട്ടുംപുറം തൂവൽ തീരത്തിന് സമീപം ഇന്നലെ രാത്രി 7:30 അപകടം സംഭവിച്ചത്. സ്ഥലത്തിപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. കാരണം ഈ ബോട്ടിൽ ഉണ്ടായിരുന്നവരുടെ എണ്ണത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴുമുണ്ട്. 40 മുകളിൽ ആളുകൾ ഈ ബോട്ടിൽ സഞ്ചരിച്ചിരുന്നു. 10-25 പേർക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാണാതായവർ ഇനിയും ഉണ്ടോ എന്നറിയാനുള്ള തിരച്ചിൽ ആ മേഖലയിൽ പുരോഗമിക്കുന്നു. ബോട്ട് തല കീഴായി മറിഞ്ഞു. തുടർന്ന് പലരും ഈ ബോട്ടിനടിയിൽ കുടുങ്ങുകയും അങ്ങനെ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടുകയുമായിരുന്നു. NDRFഉം അഗ്നിരക്ഷാസേനയും തിരച്ചിൽ നടത്തും. നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും സഹായം തേടിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ CV അനുമോദും ഒപ്പം പ്രസാദ് ഉടുമ്പശ്ശേരിയും സുവി വിശ്വനാഥനും അവിടെയുണ്ട്. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, മരണസംഖ്യ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന 22 എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ ചികിത്സയിലുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരം? ഈ ചികിത്സയിലുള്ള 4 പേരുടെ നില ഗുരുതരമാണ് എന്നറിയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, 22 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 10 പേർ കോട്ടക്കലിലും മറ്റ് ആശുപത്രികളിലും ചികിത്സയിലുണ്ട്. ഒരു കുട്ടി, ആ കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത്. ഇതിൽ ചികിത്സയിലുള്ളതിൽ ഒരു കുട്ടിയുടെ നിലയാണ് അതീവ ഗുരുതരാവസ്ഥയിലുള്ളത്. മറ്റുള്ളവരുടെ നില ഇന്നലത്തേതിലും മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നൊരു ആശ്വാസം നൽകുന്ന വിവരമാണ് നമുക്ക് രാവിലെ ലഭ്യമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇന്നലത്തെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ICU തന്നെ തുടരുന്ന ഒരവസ്ഥ തന്നെയാണുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിക്ക് മുൻപിലാണ്. 8 പേരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. 8 പേരുടെ മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. 3 പേരുടെ തിരൂരിലും 2 പേരുടെ പെരിന്തൽമണ്ണയിലും ഒരാളുടെ മലപ്പുറത്തുമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഇത് 21 പേരുടെ പട്ടിക വന്നപ്പോൾ ഉള്ള ലിസ്റ്റാണ്. ഒരു കുട്ടിയുടെ മരണം കൂടി സ്ഥിരീകരിച്ചത് ഇന്നലെ ഏറെ വൈകിയാണ്. ആ കുട്ടിയുടെ മൃതദേഹം ഒരു പക്ഷെ തിരൂരിലായിരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ അപകടത്തിൻ്റെ ഏറ്റവും ഒരു വലിയ വ്യാപ്തി അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഴം, കുടുംബങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നുള്ളത്. ഒരു കുടുംബത്തിലെ 9 പേർ, ഏട്ടൻ്റെയും അനിയൻ്റെയും ഭാര്യമാരും മക്കളും അടങ്ങുന്ന അങ്ങനെ 9 പേരാണ് ആ കുന്നുമ്മൽ കുടുംബത്തിലെ, പരട്ടങ്ങരയിൽ കുന്നുമ്മൽ കുടുംബത്തിലെ ഈ ഒരു അപകടത്തിൽ ഇല്ലാതായത്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ ഒലപ്പിടിക എന്ന സ്ഥലത്തെ ഒരു കുടുംബത്തിലെ 4 പേർ, മറ്റൊരു കുടുംബത്തിലെ 3 പേർ, അങ്ങനെ കുടുംബങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഈ ഒരു അപകടം വഴിവെച്ചു, അല്ലെങ്കിൽ ഈ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. മൃതദേഹങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരൂരങ്ങാടിയിലും പെരിന്തൽമണ്ണയിലും തിരൂരിലും മഞ്ചേരി മെഡിക്കൽ കോളേജിലും മലപ്പുറം താലൂക്ക് ആശുപത്രിയിലുമായിട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുക. ഇവിടെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കുള്ള നടപടികൾ എല്ലാം ആരംഭിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ അപകടമുണ്ടായപ്പോൾ തന്നെ എത്രയും വേഗം ഈ ഒരു മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. അതിനനുസരിച്ചുള്ള നടപടികളാണ് രാവിലെ 6 മുതൽ തന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ നടപടികളൊക്കെ തന്നെ ആരംഭിച്ചുകൊണ്ട് എല്ലാ ഇടങ്ങളിലും ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ അപകടം നടന്ന സ്ഥലവും മറ്റിടങ്ങളും സന്ദർശിക്കുമെന്നാണ് അറിയാനാകുന്നത്. രാവിലെ 10 ആയിരിക്കും മുഖ്യമന്ത്രി എത്തിച്ചേരുക എന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. ഇവിടേക്കായിരിക്കും അദ്ദേഹം ആദ്യം വരിക എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുക എന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും മറ്റു മന്ത്രിമാർ വി അബ്ദുറഹ്മാനും മുഹമ്മദ് റിയാസും അടക്കമുള്ളവർ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്താണ് നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ കാഴ്ചകളാണ്. രാവിലെ മുതൽ
ആളുകളുടെ വലിയ ഒരു ഒഴുക്കാണ് ഈ ഒരു ആശുപത്രി പരിസരത്തേക്ക് നമുക്ക് കാണാനാകുന്നത്. കാരണം നമുക്കറിയാം ഇന്നലെ നാടിനെ മുഴുവൻ നടുക്കിയ അല്ലെങ്കിൽ നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ വലിയ ഒരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ മരണസംഖ്യ ഈ ഉയരാതിരിക്കാനുള്ള ഒരു പ്രാർത്ഥനയിലാണ് എല്ലാവരും. ഈ രണ്ട് സാഹചര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത്. ഒന്ന്, ചികിത്സയിലിരിക്കുന്നവരുടെ ആരോഗ്യനില. രണ്ട്, ഈ അപകടം നടന്ന സ്ഥലത്ത് തെരച്ചിൽ അത് വീണ്ടും പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ഈ തെരച്ചിലിൽ മറ്റാരുടെയെങ്കിലും മൃതദേഹങ്ങൾ കിട്ടുകയാണെങ്കിൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കും. ചികിത്സയിലുള്ളവരുടെ നില ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നൊരു ആശ്വാസമാണ്. പക്ഷേ അപകട നില പൂർണ്ണമായും തരണം ചെയ്തുവെന്ന് നമുക്ക് പറയാനാവില്ല. നമ്മൾ കാണുന്നത് താലൂക്ക് ആശുപത്രിയിലെ മുറച്ചടിക്കുമ്പോഴെ കാഴ്ചകളാണ്. അവിടുന്ന് ഈ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി അവരുടെ ബന്ധുക്കളെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള രേഖകൾ സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാനാകുന്നത്. ഏറെ ദുഃഖം നിറയുന്ന അല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു നാട് ഇതുവരെ താങ്ങാത്ത ഇതുവരെ കാണാത്ത അത്ര വലിയ സങ്കടം നിറഞ്ഞ കാഴ്ചകൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. സങ്കടക്കടലാണ് ആ മേഖല. ഒരു കുടുംബത്തിലെ ഒരു 9 പേരടക്കം 22 മരണം ഇതിനകം സ്ഥിരീകരിക്കപ്പെട്ട പശ്ചാത്തലം. വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്, അപ്രതീക്ഷിതമായ ഒരു ദുരന്തം. അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. 6:30 ശേഷമാണ് ബോട്ട് പുറപ്പെടുന്നത്. ലൈഫ് ജാക്കറ്റുകൾ ഉപയോഗിക്കാത്ത പശ്ചാത്തലം ഉണ്ട്. കൂടുതൽ ആളുകൾ കയറി എന്നുള്ളത് മറ്റൊരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ബോട്ടിന് ലൈസൻസ് ഇല്ല എന്നുള്ള ഗുരുതരമായ ഒരു ക്രമക്കേടും ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രസാദ് ഉറുമ്പിശ്ശേരി വിവരങ്ങൾ പങ്കുവെക്കുന്നു. പ്രസാദ്, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 35 മുകളിൽ ആളുകൾക്ക് ടിക്കറ്റ് നൽകി എന്നുള്ളതാണ്. ഇപ്പോൾ 22 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനിയും തിരച്ചിൽ തുടരുകയാണോ? കൂടുതൽ ആളുകൾ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? രഞ്ജിത്ത്, കൂടുതൽ ആളുകളുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പരിശോധന തുടരുന്നത്. ഇപ്പോൾ NDRF അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും സ്കൂബ ടീം അങ്ങനെ വിവിധ രക്ഷാപ്രവർത്തനങ്ങളിൽ വിവിധ മേഖലകളിൽ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പരിശോധന നടത്തുകയാണ്. ഇന്നലെ രാത്രിയും ഈ ബോട്ട് ഇവിടെ നിന്നും ഈ അപകടം നടന്ന നമ്മളിപ്പോൾ കാണുന്ന പൂരപ്പുഴയുടെ മധ്യഭാഗത്ത് തലകീഴായി മറിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ബോട്ട് പിന്നീട് കരക്കടുപ്പിച്ചു. എല്ലാ പരിശോധനയിലും ബോട്ടിലുള്ള മുഴുവൻ ആളുകളെയും ആശുപത്രിയിലേക്കും മറ്റും മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വെള്ളത്തിനടിയിൽ ഇനി ആരെങ്കിലും ഇവിടെ ഈ അഴിമുഖത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് താഴ്ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ ചെളിയുണ്ട്. അപ്പോൾ ഈ ചെളിയിലും മറ്റും ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ പരിശോധന തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. വിദഗ്ധ സംഘം തന്നെയാണ് ഈ പരിശോധന നടത്തുന്നത്. നേരത്തെ അനുമോദ് രഞ്ജിത്തുമെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ കൂടുതൽ ആളുകളെ ഈ ബോട്ടിൽ കയറ്റിയത് തന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു പ്രധാന കാരണം. മറ്റൊന്ന്, മത്സ്യബന്ധനത്തിന് മാത്രമായി ഉപയോഗിക്കുന്ന ഒരു ബോട്ടായിരുന്നു. അതാണ് ഇത്തരത്തിൽ ഈ മാറ്റങ്ങൾ വരുത്തി ആളുകളെ വിനോദസഞ്ചാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു 10 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ ഈ സർവീസ് ആരംഭിച്ചതെന്നുള്ളതാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്നത്. ആവശ്യമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളൊന്നും തന്നെ നടത്താതെ ലൈഫ് ജാക്കറ്റും മറ്റും ഇതിലെ വിനോദസഞ്ചാരികൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുകൂടി ദൃക്സാക്ഷികൾ ഇന്ന് രാവിലെ വ്യക്തമാക്കിയിരുന്നു. അതൊക്കെ ഈ അപകടത്തിലേക്ക് നയിച്ചു. അതുമാത്രമല്ല, നേരത്തെ നമ്മളോട് ഈ പ്രതികരിക്കാൻ തയ്യാറാകാതെ നിന്നിരുന്ന രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞ ഒരു അനുഭവം ഈ അദ്ദേഹം ഈ അപകടം അറിഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ കണക്കുകളിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരണമെങ്കിൽ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അനുമോദ് ചെയ്യുന്നുണ്ട്. അനുമോദ്, ഇത് പോസ്റ്റ്മോർട്ടം നടപടികൾ അത് വളരെ വേഗം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുള്ള കാര്യങ്ങൾ ആരംഭിച്ചോ? മറ്റ് വിവരങ്ങൾ എന്താണ്? കൂടുതൽ പേരെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? രഞ്ജിത്ത്, പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 2 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് അല്ലെങ്കിൽ നടപടി തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം തുടങ്ങിയോ? പോസ്റ്റ്മോർട്ടം തുടങ്ങി. 2 പോസ്റ്റ്മോർട്ടം ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ആരുടെയൊക്കെയാണ്? അത് ഒന്ന് സഫില എന്ന് പറയുന്നത്, സഫില അല്ല കുട്ടിയുടെ പേര്, ഫിദ ദിൽന എന്നുള്ളതാണ്. പിന്നെ ഒന്ന് റസീന എന്നുള്ള രണ്ട് പേര്. ഇതിപ്പോൾ അതാ കുടുംബത്തിൽ രണ്ട് ബുദ്ധിപ്പെട്ടു. അപ്പോൾ അവരിപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞ ശേഷം
പുറത്തേക്ക് കൊടുക്കാറ്. ബന്ധുക്കളെ ഏൽപ്പിക്കും. വേഗത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ആരും വിഷമിപ്പിക്കേണ്ട, പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ എല്ലാ ഇതിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രഞ്ജിത്തെ രണ്ടു പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. റസീനയുടെയും ഫിദയുടെയും, അങ്ങനെ രണ്ടു പേരുടെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായി. മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ട്, മൂന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അത്തരത്തിൽ വളരെ വേഗത്തിൽ ഈ നടപടിക്രമങ്ങൾ എല്ലായിടത്തും പൂർത്തിയാക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ബന്ധുക്കൾക്ക് എത്രയും വേഗം ഇവരുടെ ഭൗതിക ശരീരം വിട്ടുകൊടുത്ത് അന്ത്യകർമ്മ ചടങ്ങുകൾക്ക് സാഹചര്യമൊരുക്കുക, അതൊരു നടപടിക്രമങ്ങളും. ഈ ദുരന്തം മാറുന്ന പശ്ചാത്തലമൊരുങ്ങുകയാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി ഈ ബോട്ടുമായി ബന്ധപ്പെട്ട് അവിടെ സംഭവസ്ഥലത്തുണ്ട്. പ്രസാദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഈ ബോട്ടിൻ്റെ രൂപമാറ്റം സംബന്ധിച്ച്, യാത്രക്കാരുടെ എണ്ണം സംബന്ധിച്ച്, മൂന്ന് ദിവസം മാത്രം മുമ്പ് മാത്രം സർവീസ് തുടങ്ങിയ ഒരു ബോട്ടാണ് എന്ന് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ാണ് അപകടമുണ്ടായിട്ടുള്ള അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ഈ ബോട്ട്. ഈ ബോട്ടിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ ബോട്ടിൽ ഇപ്പോൾ ഈ തകർന്നു നിൽക്കുന്നതെല്ലാം തന്നെ ഇന്നലെ ഇത് കരക്കെടുത്തതിന് ശേഷം ജെ സി ബി മറ്റും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനത്തിനായി തകർത്തതാണ്. ഇതിന്റെ മുകൾ ഭാഗവും ഈ ഭാഗങ്ങളെല്ലാം തന്നെ അകത്തേക്ക് കടക്കുന്നതിനും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിനുമായി എടുത്തതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു നമ്പർ കാണാം. ഈ നമ്പർ ഇതിന്റെ ലൈസൻസ് ആണ് എന്നതാണ് കരുതുന്നത്. പക്ഷേ ലൈസൻസ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. എന്തായാലും അതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് മത്സ്യബന്ധനത്തിന് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു ബോട്ടാണ്. അടുത്തിടെയാണ് ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തി വിനോദസഞ്ചാരത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക്, ഇപ്പോൾ ഈ അപകടത്തിൽ ഈ ബോട്ടിന്റെ അകത്ത് ഉൾവശമെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇതിനകത്തെല്ലാം ആളുകൾ കുത്തി നിറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിലേക്ക് ആളുകൾ എത്ര പേർ കയറി എന്ന് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടില്ല. 36 പേർക്ക് ടിക്കറ്റ് നൽകി എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. അതിൽ 35 പേരെ സംബന്ധിച്ചിടത്തോളം വിശദാംശങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 22 പേർ മരിച്ചു, 8 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്, 5 പേർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന് രാവിലെ കിട്ടിയ ഏറ്റവും റവന്യൂ ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്ന ഒരു വിവരം. അതോടൊപ്പം തന്നെ ഈ അപകടം നടക്കുന്ന ഈ പുഴ എന്ന് പറയുന്നത് പൂരപ്പുഴയാണ്. ഇത് ഇവിടെ നേരെ തൊട്ടടുത്താണ് ഇതിന്റെ അഴിമുഖത്തേക്ക് വരുന്നത്. അവിടെ നിന്ന് ബോട്ട് സർവീസ് തുടങ്ങി ഏറെക്കുറെ 200 മീറ്ററിനകം തന്നെ ഈ അപകടം നടക്കുന്ന സ്ഥലം, ഇവിടെ നിൽക്കുന്ന ഒട്ടുംപുറം തൂവൽ തീരം എന്ന് പറയുന്ന ഈ പ്രദേശത്ത്, ഈ ഒഴിവ് ഞായറാഴ്ചകളിലും അല്ലെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒഴിവ് ദിവസങ്ങളിലുമെല്ലാം ആളുകൾ ഏറെ വന്നു പോകുന്ന ഒരു ബീച്ചാണ്. അടുത്തിടെ ഇവിടെ കൂടുതൽ സൌകര്യങ്ങൾ, വിനോദസഞ്ചാരികൾക്ക് കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ഈ പ്രദേശത്ത് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാം തിരച്ചിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ തിരച്ചിൽ നടക്കുന്ന ആ പ്രദേശത്ത്, ആ ഭാഗത്ത് തന്നെയാണ് ഏറെക്കുറെ ഈ പുഴയുടെ മധ്യഭാഗത്തായാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആദ്യം ബോട്ടിൽ കൂടുതൽ ആളുകൾ, ദൃക്സാക്ഷികളെല്ലാം തന്നെ പറഞ്ഞത്, ബോട്ടിന്റെ മുകളിൽ ആളുകൾ കയറുകയും പിന്നീട് അത് ഒരു വശത്തേക്ക് ചെരിയുകയും പൂർണ്ണമായും അത് പിന്നെ മറിയുകയും തലകീഴായി മറിയുകയുമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തലകീഴായി മറിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കാണാം, ഈ ബോട്ടിന്റെ ഉള്ളിലുള്ള ആളുകൾക്കും ഒക്കെ ഇതിനകത്ത് പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അവർക്കെല്ലാം പുറത്തു പോകാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നു. ഏറെ നേരം, ഏറെക്കുറെ അരമണിക്കൂറിന് ശേഷമാണ് ആളുകൾ ഇവിടേക്ക്, മുഴുവൻ ആളുകൾക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ, കൃത്യമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് ആളുകൾക്ക് ഓടിയെത്താൻ കഴിഞ്ഞത്. ദൃക്സാക്ഷികളല്ല, ഈ പുഴയുടെ രണ്ട് കരയിലുമുള്ള ആളുകളിൽ ഇത് കണ്ടുനിന്ന ആളുകളുണ്ട്. അവരാണ് ആദ്യമായി ഈ മറ്റുള്ള ആളുകൾക്ക് വിവരം കൊടുക്കുന്നത്, ഇങ്ങനൊരു അപകടം നടന്നിട്ടുണ്ട് എന്നുള്ളത്. തുടർന്ന് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും മറ്റ് സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ഇവിടേക്ക് ഓടിയെത്തുകയും, തുടക്കത്തിൽ ഈ വെളിച്ചക്കുറവ് ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ വെളിച്ചം സ്ഥാപിക്കുകയും ഇവിടെ നിന്ന് ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന്